പറഞ്ഞ് മോളെ എനിക്ക് വയ്യ കാണാൻ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ എന്തോന്നറിയാൻ വയ്യാതെ ഞാൻ അവിടെ നിന്നുപോയി. ചുമ്മാ പറയുന്ന ഈ മരണപ്പെട്ടവന്റെ അടുത്ത് ഈ വെട്ടിയാൻ പറഞ്ഞു, നീ എന്നെ വെട്ടിടാന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, എന്റെ മോൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ വെട്ടുന്നേ? കൊടുത്തിരുന്ന കൈയില് ബ്ലഡ് ഉണ്ട്, കത്താളിനകത്ത് ബ്ലഡ് ആയിട്ട് ഞാൻ ദാസന്റെ കൈ വെട്ടി. ഞാൻ പറഞ്ഞു കൊള്ളാം, വേണമെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന ആളുകളെ അടുത്ത് തെണ്ടിയാലും ശരി തന്നെ, ഈ നീതി എവിടം വരെ പോവും, എനിക്ക് നീതി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും, ഇറങ്ങുന്നവനു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അൽത്താഫാണ് കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലോട്ടറിയുടെ പേരിൽ രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിൻ്റെ കയ്യിൽ വെട്ടിയെന്നൊക്കെയുള്ള വാർത്ത വന്നു. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ വെച്ചാണ് ആ സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ ഇല്ലാതാക്കിയത്. ഈ സംഭവത്തിൽ കൊല്ലം എന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്, കൊല്ലത്ത് രണ്ട് സുഹൃത്തുക്കൾ ലോട്ടറിയുടെ പേരിൽ ഈ വിഷയം വന്നു എന്ന് പറയും. അപ്പോൾ അത് വീട്ടിൽ അവരുടെ വീട്ടുകാർക്ക് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും പറയും, രണ്ടുപേരുടെയും വീട്ടുകാർ പറയുന്നത് ലോട്ടറി എന്നുള്ള ഒരു ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തിനാന്ന് അറിയത്തില്ല, അവർക്ക് അതിൽ വലിയ ഉറപ്പില്ല. ഈ പറയുന്നവർക്കൊന്നും ഈ ലോട്ടറിയുടെ പേരിലാണോ ഈ വിഷയം നടന്നതെന്ന് അറിയത്തില്ല. പിന്നെ കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ പറയുന്നിട്ട് ലേസ് കൊണ്ടുവരികയും പപ്പടം കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ ലോട്ടറിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മാധ്യമത്തിനെല്ലാം കുറച്ചുകൂടെ ഒന്ന് റീച്ച് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും മേ ബി ആ കാര്യം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് ദിവസം കൂടെ ആയതുകൊണ്ട് ആ കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ അതായിരിക്കാം മേ ബി അതിൽ ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു, നല്ല ചങ്കായിരുന്നു. അപ്പൊ ഈ മരണപ്പെട്ടുപോയ ആളാണ് ഈ പറയുന്ന ഇത് ചെയ്ത ആളുടെ വീട്ടിലേക്ക് അന്നത്തെ പുസ്തകം മീൻ പോലും മേടിച്ചു കൊടുത്തത്. ഇവർ അയൽക്കാർ, അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കത്തി വാൾ എന്തായാലും അത് ആരുടെ ദേഹത്ത് കൊണ്ടാലും മുറി വരും. അതിപ്പോൾ സുഹൃത്തുക്കളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും ആരാണെങ്കിലും, അപ്പൊ ഇതൊക്കെ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകാം, ഒരാള് മരണപ്പെട്ടു പോയി, മറ്റേയാള് ജയിലിലേക്കും പോകാൻ പോകുന്നു. ഇവരൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഫാമിലിയിലാണ്, അയലത്തുകാരാണ്. വീട്ടുകാർ എന്ത് കഴിച്ച്? ഈ ചെയ്ത ആൾക്ക് രണ്ട് കുട്ടികളുണ്ട്, പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളാണ്. അവരെന്ത് കഴിച്ച്? ഈ പറയുന്ന മരണപ്പെട്ടു അയാളുടെ വീട്ടിൽ അച്ഛനുണ്ട് പ്രായമായ, അവരെന്ത് കഴിച്ച്? എന്തൊക്കെയാണെങ്കിലും നിയമം കുറച്ചുകൂടെ ശക്തമാവണം, അതേപോലെ ശിക്ഷകൾ ശക്തമാവണം. നിയമവും ഇവിടുത്തെ പാർട്ടിക്കാരും ഒന്നുമല്ല പ്രശ്നം, കുറച്ചുകൂടി ശിക്ഷകൾ, സിസ്റ്റം കുറച്ചുകൂടെ മാറണം, ശിക്ഷകൾ കുറച്ചുകൂടെ കടുപ്പിക്കണം, ആളുകൾ പേടിക്കണം. പേടിച്ചാൽ മാത്രമേ ഇതിന് മാറ്റം വരുത്തുള്ളൂ. നമുക്ക് ഈ പറയുന്ന മരണപ്പെട്ട ആളുടെ വീട്ടിലേക്ക് നമുക്ക് ദാസൻ ആളുടെ പേര്, നമുക്ക് അവിടെ പോവാം. അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട്. അതേപോലെ ഇത് ചെയ്ത അജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. അവിടുത്തെ ആ ചേച്ചി, അദ്ദേഹത്തിന്റെ ഭാര്യ സംസാരിക്കുന്നു. അവരൊക്കെ ഇതിലൊന്നും ഒന്നും അറിഞ്ഞു പോലുള്ള ആളുകളല്ല, അവരൊക്കെ അയലത്തുകാരാണ്, അവരെല്ലാം വീട്ടുകാർ ഒരേ ഫാമിലി പോലെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തില്ലേ? നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിക്കാം. അച്ഛനാണല്ലേ? അച്ഛൻ എന്താ സംഭവം? എന്തായിരുന്നു സംഭവം? യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഇവിടുന്ന് തൊഴിലുറപ്പിൽ പോയതാ. ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോ വന്ന് ചോറുണ്ടായിച്ച് ഞാൻ അങ്ങ് വീണ്ടും പോയി. ഞാൻ അവിടെ ചെന്ന് ഒരു ചാക്കെടുത്തിട്ടാണ് കിടന്ന്. കിടന്നുണ്ടെ ഈ നീക്കുന്ന മോള് വന്ന് വീട്ടിലൊരു സംഭവം ഉണ്ടായി അറിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല. ഒടുക്ക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ വീട്ടിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ വരെ പോണം, ഇതുപോലെ മരണപ്പെട്ടുപോയി. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം വരുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ മാനസികമായിട്ടുള്ളൊരു ഇതുണ്ട്, ഒക്കത്തില്ല എന്ന് പറഞ്ഞ് നാലഞ്ച് പെമ്പിള്ളേര് പിടിച്ച് ഓട്ടോ വിളിച്ച് കയറ്റി അവർ താങ്ങി പിടിച്ചു കൂടെ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പം അതിന് ശേഷം, കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവർ രണ്ടുപേരും മദ്യപിച്ചു. മദ്യപിച്ചേച്ച് അവർ തങ്ങളെ സംസാരം ഉണ്ടായപ്പം ഈ മരണപ്പെട്ടവൻ്റെ അടുത്ത് ഈ വെട്ടിയാൻ പറഞ്ഞു, നീ എന്നെ വെട്ടിടാമെന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ മോൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ വെട്ടുന്നേ, എന്നാ നിന്നെ ഞാൻ വെട്ടു എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി അവൻ്റെ പണി ചെയ്യുന്ന ആ കുടുംബം എടുത്തുകൊണ്ട് വന്ന് വെട്ടി. പിന്നെ ഇതിനകത്തുള്ള ചക്കച്ചുരുക്കം എന്താണെന്ന് ഞാൻ ജോലിക്ക് പോയതിൽ എനിക്കറിയത്തില്ല. പിന്നെ ഒരു കള്ളവോ ചതുവോ പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല ഇല്ല. ഉണ്ടായ സംഭവം ഇതാ, ഇത്രയും എനിക്കറിയാം, മറ്റൊരു കാര്യം എനിക്കറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട, ജനങ്ങളെ ചെയ്യേണ്ടതെന്ന് പറയാൻ, ന്യായമായ കാര്യം, നീതി, വ്യക്തിപരമായിട്ട് നീതി ഉണ്ടെങ്കിൽ അതായത് രൂപത്തിൽ അത് എഴുതണം. മറ്റൊരു ചതുവ് ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സിലായി മനസ്സിലായി. നീതി വേണം എനിക്ക്. നീതി ഇനി എന്റെ മോനെ ഇവിടെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പറയാം അടക്കം ചെയ്തില്ലല്ലേ, അതിനു വേണ്ടി ഞാൻ ഇറങ്ങും, ഇറങ്ങിയിരിക്കും, അന്നേരം നിങ്ങളെ എല്ലാം ഞാൻ സമീപിക്കും. പറയാം, മനസ്സിലായോ? എനിക്ക് പഠിത്തമില്ല,
അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാം ബന്ധപ്പെടും, ഇത്രയും എനിക്കറിയാവൂ. നീതി കിട്ടും, നീതി തീർച്ചയായിട്ടും കിട്ടും, ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ട്. നീതി നമുക്ക് വേണം, അല്ലെങ്കിൽ എവിടം വരെ വേണമെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന ആളുകളെ അടുത്ത് തെണ്ടിയാലും ശരി തന്നെ, ഈ നീതി എവിടം വരെ പോവും, എനിക്ക് നീതി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും, ഇറങ്ങുന്നവനുമാ. നമ്മളാരെയും കൊന്നൊന്നുമില്ല, അതിന് ബോധവുമില്ല. അതാ നമുക്ക് വേണ്ടത് നീതി. തെറ്റ് ചെയ്യുന്നവനെ ന്യായമായി ശിക്ഷിക്കുക കോടതി. വേറെ മക്കളുണ്ടോ? മക്കള് എനിക്ക് നാല് ആൺപിള്ളേരാ. ഒരുത്തൻ പിന്നെ ചെറുക്കൻ്റെ കൂടെ പോയിരിക്കാം പാരിപ്പള്ളി പടി. രണ്ടുപേരും വന്നില്ല, അവരെ അറിയിപ്പിച്ച് അവർ വന്നില്ല, അവർ വരും. ഈ തർക്കം ഈ ലോട്ടറിയുടെ കാര്യത്തിലാണെന്നൊക്കെ പറയുന്നത്, അതിൽ എന്തെങ്കിലും അറിയാവോ? ഈ ആയിരിക്കാം, പക്ഷെ ഒരാൾ പറഞ്ഞു ഞാനത് പറയത്തില്ല. നമുക്ക് ഉറപ്പ് വരണം, എനിക്ക് ഉറപ്പ്, എന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ അത് ഞാൻ പറയൂ. എനിക്ക് ഒരാളിനെ വഞ്ചിച്ചു എനിക്ക് നേടണം എന്ന് ഞാൻ പറയത്തില്ല. ഇവര് സുഹൃത്തുക്കളായിരുന്നോ നേരത്തെ? സുഹൃത്തുക്കളാ എന്ന് പറഞ്ഞാൽ യവൻ യവൻ തെങ്ങേന്ന് വീണ സമയത്ത് ഈ വെട്ടിയവനെ തെങ്ങേന്ന് വീണത് ഓണത്തിന് മുൻപാ. എന്റെ മോൻ കർണാടകത്തിലായിരുന്നു, ഉടനെ അവന്റെ ആസ്പത്രി ചോര 10,000 രൂപ അവൻ അയച്ചു കൊടുത്തു. ഇന്നലെ സംഭവം നടക്കുന്നതിന് മുൻപ് 200 രൂപയുടെ ഞാൻ അറിഞ്ഞതാന്ന്, 200 രൂപയുടെ മീന അവന്റെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. അങ്ങനെ ചെയ്യുന്നവര് ഇത് ചെയ്യണം. ശരിയാണെന്നോ ഞാൻ പറഞ്ഞു? ചേട്ടന് അറിയോ ഇവര് രണ്ടുപേരും? രണ്ടുപേരും അറിയാം, രണ്ടുപേരും നമ്മുടെ തൊട്ടമിറ്റത്തുള്ളവരാ. ലോട്ടറി വിഷയം ആണെന്നാ പറയുന്നത്. അവര് രാവിലെ തൊട്ട് മദ്യം കഴിക്കുന്ന കടയിരുന്ന് മദ്യം ഒരു അരക്കുപ്പി സാധനം എടുത്ത് കഴിച്ചിട്ടുള്ള ഈ രണ്ടുപേരും ഫിറ്റ് അല്ലെന്നും പറയുന്നു. ഇപ്പൊ മരിക്കാൻ കാര്യം വെട്ടുകൊണ്ട് ഒത്തിരി സമയം കിടന്നു, രക്ഷിച്ചില്ല. അങ്ങനെ അവൻ വെട്ടിട്ട് അവനാണ് അവിടെ തന്നെ ഇരുന്നത്. പിന്നെ ഈ അവൻ തെങ്ങേനെ വീണ്, ഈ വെട്ടിയൻ തെങ്ങേനെ വീണ്, അവനെ രക്ഷപ്പെടുത്തിയത് ഈ മരിച്ചവനാ. നേരത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും അവൻ കണ്ണൂരോടെ കിണറിന്റെ പണി ചെയ്ത കാശ് അവൻ അയച്ചു കൊടുത്ത് രക്ഷപ്പെടി. ഇത്ര ആള് ഈ മരിക്കുന്ന അന്നും അവൻ 100 രൂപയുടെ മീൻ മേടിച്ചു കൊടുത്തു. അവൻ ചെയ്യല്ലായിരുന്നു, വേറെ ആരെയേതെങ്കിലും നമുക്ക് വിഷയം. അത്ര സുഹൃത്തുക്കളായിരുന്നു. അവൻ കല്യാണം കഴിച്ച അവന്റെ ഭാര്യ ഇവിടെ ഇല്ല. പിന്നെ അവനൊരു 19 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്, അത് വരുമോന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ നമ്മള് അതിൽ തിന്നിട്ട് ആർത്ത ആളെ അറിഞ്ഞല്ലോ. ആരും കഴിക്കാത്തവരില്ല കേട്ടോ, എല്ലാരും കഴിക്കുന്ന അറിയാം. എന്തെങ്കിൽ തന്നെ ഈ പാല് കൊടുത്ത കൈക്ക് കൊത്തരുത്. ഞാൻ മരിക്കാൻ കിടന്ന എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ചേട്ടൻ ചേട്ടനെ ഞാൻ ചെയ്യരുത്, എത്ര കാര്യമുള്ള നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ മരണപ്പെട്ടു പോയ ആളുടെ അച്ഛന്റെ പ്രതികരണമാണ്, ദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണമാണ്. അദ്ദേഹത്തിന് നീതി വേണം, തീർച്ചയായിട്ടും മകനാണ് മരിച്ചിരിക്കുന്നത്. അത് ലോട്ടറിയുടെ പേരിലാണോ എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയാണ് സ്വന്തം സുഹൃത്തായിട്ടുള്ള അജിത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കേൾക്കേണ്ടത് ഈ അജിത്തിന്റെ വീടും തൊട്ടായില്ലത്ത് ഈ ചെയ്ത സുഹൃത്തിനെ ഇങ്ങനെ ചെയ്ത അജിത്തിന്റെ വീടും തൊട്ടായില്ലത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ പ്രതികരണം കൂടെ നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. അജിത്ത് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് അജിത്ത് അല്ലേ? എന്താ ചേച്ചി ഈ സംഭവം അറിയോ? ചേച്ചിക്ക് എന്നെ പറ്റിട്ട് എന്തായാലും എനിക്കൊന്നും അറിഞ്ഞിടായിരുന്നു. ഞാൻ അപ്പുറത്ത് നിന്നായിരുന്നു. അജിത്ത് അവിടെ ഇങ്ങോട്ട് നടന്ന വന്ന മറ്റേ ദേഷ്യമായിട്ടോ അങ്ങനൊന്നുമല്ല, അവിടെ നിന്നോട്ട് നടന്ന് ഇങ്ങോട്ട് വന്ന്. ഞാൻ അപ്പുറത്ത് മുങ്ങി എഴുതിയിട്ടും മുറ്റത്ത് നിന്ന് പോകാൻ തുടച്ചോണ്ടപ്പ എന്റെ അടുത്ത് ഒന്നിനുണ്ട് ഈ കത്താളം എന്ത് ചെയ്യുന്ന ചോദിച്ച് പറഞ്ഞു. മേശയുടെ എഴുതിയിരിപ്പുണ്ട്, അവരവിടെ പണിയും കഴിഞ്ഞ് കത്താളൊന്നു. ഞാൻ പറഞ്ഞു മേശയുടെ എഴുതിയിരിപ്പുണ്ട് കത്താള്. അങ്ങനെ അകത്ത് കയറി കത്താള് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോയപ്പോ അപ്പുറത്തെ ഒരു തടിമുറിപ്പുണ്ടായിരുന്നു, അവിടെ വേറെ ആൾക്കാർക്ക് തടി മുറിക്കുന്നു. ഞാൻ വിചാരിച്ച ദേഹം മറിഞ്ഞ് വീണ് പണിക്കൊന്നും പോകാൻ പയ്യ, അതിവിടെ കിടന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് പണിക്ക് പോണോന്നുള്ള ഒരു രീതിയിൽ പുള്ളിക്കാരൻ മാറി നിന്ന് പണിക്ക് പോകണം. ഇപ്പൊ ഈ ദാസന്റെ ഒക്കെ കൂടെ പണിക്ക് പോകണോന്നും പറഞ്ഞിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന അവിടെ തടിമുറിപ്പല്ലയോ, ഇദ്ദേഹം കത്താള് കൊടുത്തോണ്ട് പോയി. ഇവരെല്ലാരുമായിട്ട് ഞങ്ങൾ എല്ലാരും അവിടെ നിന്ന് കാര്യം പറഞ്ഞു നിന്നെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരുമായിട്ട് നിന്ന് സന്തോഷമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അപ്പുറം ദാസൻ മീൻ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒരു അമ്മ പറ്റ മക്കളെക്കാളും ഇതുണ്ട് ആട്ടാ വിരുചി. ഞങ്ങളെല്ലാം അങ്ങനെ തന്നെ വന്നിട്ട് ദാസൻ അങ്ങ് പോയി. ദാസൻ അങ്ങോട്ട് പോയ പുറന്നെ അജിത്ത് കേറി ഇങ്ങോട്ട് വന്നത്. അന്ന് മറ്റേ അവരാരും ഒരു വഴക്കോ വേളോ ഉള്ള ഒരു ഇതായിട്ടൊന്നും നമുക്ക് തോന്നുന്നു എടുക്കുന്നു. അങ്ങനെ എന്റെ അടുത്ത് വന്ന് കത്താള് വെച്ച് ഞാൻ പറയാണ്ട് എന്റെ കീഴിയിരിക്കുന്നു, അങ്ങനെ കത്താള് കൊടുത്തുണ്ട് അങ്ങോട്ട്. ഞാൻ എന്റെ മനസ്സുണ്ടെടുത്ത്
അവിടെ തടിമുറിപ്പിക്കുന്നതിന് ചിലപ്പോ കമ്പുകാലെല്ലാം കോതി എടുത്ത് നോക്കാനായിരിക്കും ഇവിടെ എന്റെ പണിയുണ്ട് പണിക്ക് പോവാൻ. അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ഓർത്ത് ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ നല്ല കൊച്ചു റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നുണ്ട്, തലേ കൈ വെച്ചുകൊണ്ടുണ്ട്, അത് കരഞ്ഞുകൊണ്ട് ഓടി ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചുണ്ട്. ഞാൻ അങ്ങനെ അത് അവിടം വരെ നടന്നിരുന്നു. എന്റെ അടി എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വന്നപ്പോണ്ട് ആ കൊച്ചു പറഞ്ഞു, ചേച്ചി ദാസപ്പെടന്റെ കൈ വെട്ടി ആയി തന്നെ ചേച്ചി ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു മള എനിക്ക് വയ്യ കാണാന്, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ എന്തോന്നറിയാൻ വയ്യാതെ ഞാൻ അവിടെ നിന്ന് പോയങ്ങ്. പിന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നടന്ന് എന്നെ അകത്ത് കട്ടിലെ കയറി കിടന്നു. കട്ടിലെ കിടന്നപ്പോ ഉണ്ട് ആ ചിത്ത് അന്നേരം കൊണ്ട് വായും വെച്ച് ബഹളവും വെച്ച് ചീത്ത വിളിച്ചോണ്ട് വരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ എന്റെ മൂത്ത മോനും ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും മൂത്ത മോനും ഇവിടെ പെരയെന്നിറങ്ങി തിന്നേ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നപ്പോ ഉണ്ട് കത്താളം നിറച്ച മുമ്പുണ്ട്. കണ്ടപ്പോ എനിക്കത് ശരീരം കുഴഞ്ഞു വരും എന്തോന്ന് എനിക്കറിയാൻ വയ്യ. ഞാനങ്ങ് വല്ലാതെ അങ്ങ് ഭീതിയോടെ വന്ന് നോക്കി നിൽക്കുക. അദ്ദേഹത്തിന്റെ ദേഹത്തും ഉണ്ട് ബ്ലഡ്, കൊടുത്തിരുന്ന കൈലിയില് ബ്ലഡ് ഉണ്ട്, കത്താളിനകത്ത് ബ്ലഡ് ആയിട്ട്. ഞാൻ ദാസന്റെ കൈ വെട്ടി, ഞാൻ പറഞ്ഞു കൊള്ളാം, ഇവള് വയ്യാണ്, ഇവിടെ വയ്യാതെ നടന്നപ്പോ അവൻ എല്ലാം ഇയാക്കെല്ലാം ചെയ്യടിക്കുന്നിട്ട് അവന്റെ ഇവിടെ നിക്കണ്ട, ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ പുറകെ കിടന്നോടാനൊന്നും വയ്യ, എനിക്കത് കണ്ടിട്ടും എനിക്ക് പറ്റുന്നത്. ഇവര് അവരെല്ലാരും ഒരു ഇവര് കൊറേ പേരുണ്ട് കൂട്ടുകാരെല്ലാരും അങ്ങോട്ടും വെള്ളം അടിച്ചിട്ട് അങ്ങനെ അവര് തങ്ങളെ അങ്ങോട്ട് ഇടിച്ചു. വഴക്കും വേളവും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട്. മൂത്ത മോൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു, ഇളയ മോൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ പിന്നെ അപ്പൊ പോലീസ് വന്നപ്പോ കൊണ്ടുപോയി അജിത്തിനെ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ നിക്കണ്ട ആദ്യത്തെ, ഇവിടെ നിന്ന് ഇവിടെ നിക്കണ്ട, എനിക്ക് വയ്യ. ഈ രീതി കണ്ടപ്പോ എനിക്കും ശരീരം കുഴഞ്ഞു വരുന്നു. ഇയാൾ അങ്ങ് എന്തോ ഇയാള് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ അതിന് ശിക്ഷ അനുഭവിച്ചോളൂ. ഇയാള് റോഡിലോട്ട് പോവാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കിടന്ന് നാടൻ കളി. ഞാൻ പോവുക, ഞാൻ അങ്ങ് പോലീസുകാരിപ്പൊ വരും, ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ടും പോവും, അവനെ ആശുപത്രിയിലും കൊണ്ടുപോകും എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയതൊന്നും ഞാൻ എനിക്ക് എന്തുവെന്നറിയാമേ ഞാൻ ഇവിടെ കിടന്നു. അങ്ങനെ പിന്നെ അവിടെ കൂടിയ ജനങ്ങളൊക്കെ വന്നുകൊണ്ട് പറയുന്നു, പോലീസുകാർ വന്ന് ഇയാളെ പോലീസുകാർ കൊണ്ടുപോയി, മറ്റവനെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഞാൻ മരിച്ചെന്നാ പറയുന്നത്. ഞാൻ 4 മണി കഴിഞ്ഞ് അവൻ മരിച്ചെന്നറിഞ്ഞപ്പോ, ഞാൻ അറിഞ്ഞപ്പോ നശ അതിന് മുമ്പേ മരിച്ചെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇവന് ഞങ്ങളെല്ലാം ഒരു പ്രായം തന്നെ, ഞാനും അജിത്തും ഈ ദാസനും എല്ലാം ഒരു മാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും 40 വയസ്സ് അതേ വരത്തുള്ളൂ. ഞങ്ങള് 3 പേര് ഞങ്ങളെല്ലാം ഒരു കളിക്കൂട്ടുകാരെ പോലെ കുഞ്ഞുനാള് മുതലേ. ഇവര് തമ്മിൽ വേറെ വാക്കേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായി അങ്ങനെ വാശി വേണ്ട പറഞ്ഞ നീ വെട്ടടാന്ന് പറഞ്ഞുള്ള രീതിയായിരുന്നു ദാസൻ പറഞ്ഞത്. അങ്ങനെ വിചാരിച്ച് അജിത്ത് തമാശക്ക് ദേവദാസ് മരണപ്പെട്ട ദേവദാസ് പക്ഷേ വെട്ടിയെന്ന് പറഞ്ഞ അജിത്ത്. അപ്പം ഈ അന്നേരം സമീപവാസികളെ എല്ലാം ആരും ഇല്ലായിരുന്നു. അങ്ങനെ വെട്ട് കൊണ്ട് 2 വെട്ടുണ്ടായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോ ഒന്ന് ഫസ്റ്റ് വെട്ട് ഇവിടെയും ഒന്ന് എന്റെ ഇപ്പുറത്തെ ആഴത്തില്, ബാക്കി ഇവിടെ കുറച്ച് തൊലിപ്പാതി കയ്യിലാണ് വെട്ട്, ആ വലത്തെ കയ്യിലാണ് വെട്ട്. അങ്ങനെ ബ്ലഡ് കുറച്ച് ബ്ലഡ് പോയാണ് മരണപ്പെട്ടത്, കുണ്ടോം വഴിയാണ് മരിച്ചത്. കുറച്ചു നേരം ലേറ്റ് ആയതുകൊണ്ടാണ് പറയുന്നുണ്ട്. ശശി നേരത്തെ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാൽ. ലോട്ടറി തമ്മിൽ തർക്കം, ലോട്ടറി അത് ചുമ്മാ പറയുന്നത്, ലോട്ടറി സംഭവം അവർ തമ്മിൽ എടുത്തായിരുന്നു. പക്ഷെ ലോട്ടറി ആയിട്ടൊന്നും ഇല്ല, അവർ നേരത്തെയും വഴക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ അടിയും വഴക്കിനകത്ത് അതൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ സംഭവിച്ചത് നമുക്ക് കൊള്ളാനാ പറ്റത്തില്ല. അത് മറ്റേ വർഷം മുമ്പ് പിണങ്ങി കഴിയുമായിരുന്നു. ഒരു മോളുണ്ട് അതിനകത്ത്. നടന്ന സംസാരത്തിന്റെ രീതി പോവാണെങ്കിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസാരത്തിന്റെ രീതി വെച്ച് പറയുകയാണെങ്കിൽ ലോട്ടറി എടുത്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ വീട്ടുകാർ പറയുന്ന അവർക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല, അതായത് ലോട്ടറി എടുത്തതാന്ന് അവർക്ക് അറിയത്തില്ലെന്ന് അവർ പറയുന്നത് പറയുവാണ്. ഓക്കെ, ഇവിടെ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു പേരാണ് അത് ആവാതിരിക്കാം. പക്ഷേ അതൊന്നും അല്ല, ഇവിടെ സ്ഥിരം നടക്കുന്നത് വെള്ളം അടിച്ചുകൊണ്ട് തമ്മിത്തൻ അടിയാണ്. ഇവര് ഭയങ്കര കൂട്ടുകാരായിരുന്നു പറഞ്ഞു. ശരിയാണ്, കട്ടച്ചങ്ക. ഇപ്പൊ നമ്മളമ്മ എങ്ങനെ ഇരിക്കുന്നത്, ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒന്നിച്ചിരുന്ന് അടിക്ക് വീഴുക, അങ്ങോട്ട് ഒരു 5 മിനിറ്റ് കെട്ടി പിടിച്ച് പോകാം. അത് തന്നെയാണ്. ഇന്നലെ ഇത് സംഭവിച്ചില്ലായിരുന്നു, മരണപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ ഇതാണ് സംഭവിച്ചാണ് കെട്ടിപ്പിടിച്ച് പോയിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു വിധമായി എനിക്കിവിടെ എന്നാ അത് പറയാനുള്ളത്, ബന്ധപ്പെട്ട അധികാരികൾ എന്തിനാണ് ഇവരെ അവിടെ ഇപ്പം ഇന്നലെ രേഷ കൊണ്ടുവരെ ഇന്നത്തേക്ക് നാളത്തേക്ക് 2 ആമ്പിള്ളേരാണ്.
അജിത് എന്ന് പറയുന്നത് ചെയ്ത ആൾക്ക് നാളത്തെ കൊരിയിലായിരിക്കും പോലും മാർഗമില്ല. അത്രയ്ക്ക് സാധുക്കളാരും മൊത്തം ഇവിടെ സദാ ആൾക്കാരാണ്. ഒരു സാമ്പത്തികമായിട്ട് ഒരു ജാമ്യത്തിന് കൊടുക്കാൻ പോലും ആരും പറ്റത്തില്ല. ഇനി പ്രതീക്ഷയില്ല, എല്ലാത്തേനെ ആവത്തില്ല. നാളെ ഒരു സമയത്ത് ഇയാൾ തിരിച്ചിറങ്ങി വരിക, ഇറങ്ങി വന്നിട്ട് വീണ്ടും കത്താടുത്തോണ്ട് വീണ്ടും അടുത്തോടെ പണിയത്തില്ല. അതാണ് ചോദിക്കുന്നത്. ഈ തീറ്റി പോറ്റുന്നത് അത് നിർത്തലാക്കുക. ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ? ഇത്ര നാലടി പൊക്കം ഒരു അഞ്ചു അല്ലെങ്കിൽ ഒരു ഒരു രണ്ടു മാസം ഇങ്ങനെ ഇരിക്കുമ്പോ ആരാലും പെടും. ഇങ്ങനെ ഒരു നിപ്പ് വെക്കുക, എവിടെ പോയിക്കും. അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ചിക്കനും മട്ടനും കൊടുത്ത് ആളാക്കി എടുത്തിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്കിനും മനുഷ്യാവകാശ കമ്മീഷൻ ഇളകും. ഇവരെ ഇങ്ങനെ നിർത്താൻ പാടില്ല, അവർക്കും അവകാശങ്ങളുണ്ട്, അവർ കുറ്റം ചെയ്തതിന്റെ പേരിൽ അവകാശമുള്ളവരാണ് എന്നൊക്കെ പറയും. നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, തിരുത്തിയെടുക്കണം, മാറ്റം വരുത്തണം. ഇല്ലെങ്കിൽ ഇവിടെ നാട് കുട്ടിച്ചോറും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് അറിയാം. അവിടെ തിന്നാനുണ്ടെന്നുള്ള ഉറപ്പിൽ ഇവർക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്റെ ബാക്കിൽ കാണുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ ലോട്ടറിയുടെ പേരിലാണെന്നൊക്കെ പറയുന്നു. പക്ഷെ സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല, ഇല്ലാതാക്കിയത് അതാണ്. ബാക്കിലാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ രണ്ടുപേരും അത്യാവശ്യം മദ്യപിക്കുന്ന ആളുകളായിരുന്നു, മദ്യപിച്ച് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നവരായിരുന്നു. അപ്പൊ ഈ മദ്യം ഒരു മനുഷ്യന്റെ ഇടയിലേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ മദ്യം മാത്രമല്ല പല ലഹരിയും നമ്മുടെ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താഴേക്കിടയിലുള്ള കുറച്ച് പേരെ മാത്രം പിടിക്കും. ഇത് മുകളിൽ നിന്ന് വരുന്ന ഉന്നതരെയൊന്നും ആരും പിടിക്കത്തൊന്നുമില്ല. ഈ പറയുന്ന ഏത് ലഹരിയും ആണെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എല്ലാം പ്രശ്നമാണ്. ഒരു പരിധി വരെയൊക്കെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കാവുമ്പോൾ പ്രശ്നമാണ്. നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്ന ലഹരി നമ്മുടെ ഇടയിൽ നിന്ന് പോകണം. ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ചങ്കായിട്ട് നടന്ന രണ്ട് സുഹൃത്തുക്കൾ ഇല്ലാതാവാൻ ഈ ലഹരി ഒരു പ്രധാന കാരണമാണ്. ലഹരിയെ തുടച്ചു നീക്കപ്പെടണം. അതേപോലെ തന്നെ മാനുഷിക ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഇങ്ങനത്തെ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ട വീടുകൾ രണ്ടും സാധാരണ വീടുകളാണ്. ഈ പറയുന്ന ആളുകൾ കൊണ്ടുപോയി എന്തെങ്കിലും ജോലി ചെയ്തിട്ട് വന്ന് കൊടുത്താൽ മാത്രം കഴിഞ്ഞു പോകുന്ന വീടുകളാണ്. ഇനി ആരുണ്ട് അവിടെ? ഇനി ആരവരെ നോക്കും? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെയൊക്കെ വീട്ടിലെ നമ്മൾ സേഫായിട്ട് വരുത്തിരുന്നോണ്ട് എല്ലാം തിന്നുകൊണ്ട് ഈ വീഡിയോയിൽ അതൊക്കെ ടിവിയിലൊക്കെ യൂട്യൂബിലോ ഒക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ വീട് ഇനി എങ്ങനെ അടുപ്പ് പോകുകയും ആഹാരം എങ്ങനെ ഇവരുടെ വയറ്റിലേക്ക് പോകും? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നവർ ചിന്തിക്കുക, നമുക്കെല്ലാം കുടുംബമുണ്ട്. ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കത്തി ആരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെ വെട്ടിയാലും കത്തി കൊണ്ട് വെട്ടിയാലും മുറിയും. അതിപ്പോ അച്ഛനെ അമ്മയെ വെട്ടിയാലും സുഹൃത്തിനെ വെട്ടിയാലും ശത്രുവിനെ വെട്ടിയാലും എല്ലാം മുറിയും. പക്ഷെ ഇത് മുറിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, നമ്മളെക്കാത്തൊരു വീടപ്പുറത്തുണ്ട്. അതിനുശേഷം മാത്രം എന്ത് പരിപാടിക്കും ഇറങ്ങിത്തിരിക്കുക. ഈ വന്ന കാലത്ത് ഒരാളെ നോക്കി ഒന്ന് കണ്ണിറക്കി ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും വലുതല്ല. ഒരു കൊച്ചു പയ്യൻ ബാക്കി കൂടെ പിച്ചാത്തി കൊണ്ട് വന്ന് നമ്മുടെ പുറകെ വന്ന് നിന്നാൽ തന്നെ ഈ പരിപാടിയൊക്കെ തീരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ആരോടും ഒരു പരിപാടിക്കും പോവാതിരിക്കുക, ഒരു വിഷയത്തിനും പോവാതിരിക്കുക. ആരെങ്കിലും നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലും ഒന്ന് ചിരിച്ച് കാണിച്ച് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യുന്നു, ഇറ്റ്സ് മീ ആൾസോ ഓഫ് സൈനിങ് ഔട്ട്.